ഇന്നലെ ആദിത്യൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചെന്നാണ് അറിഞ്ഞത്. അത് ഗ്രീഷ്മയുമായി ചേർന്നുള്ള ഒരു ഉടായ്പ് നാടകമാണ് തോന്നുന്നുണ്ടോ? എനിക്കറിയില്ല, ആ ഒരു വാർത്തയോട് എനിക്ക് പ്രതികരിക്കാൻ താല്പര്യമില്ല. പ്രത്യേകിച്ചൊന്നുമില്ല എനിക്ക് പറയാം. ഈ വിവാഹത്തിന് അച്ഛനും അമ്മയൊക്കെ സമ്മതിച്ചായിരുന്നു? ഞാനുമായുള്ള വിവാഹത്തിന് തീർച്ചയായും. അച്ഛനോടും അമ്മയോടും സംസാരിച്ച് എന്നെയൊക്കെ വിവാഹം കഴിക്കണം എന്നല്ല പറഞ്ഞത്. ഞാൻ വേണം, എൻ്റെ അച്ഛൻ വേണം, അമ്മ വേണം, മകൻ വേണം, കുടുംബം മൊത്തം വേണം. ഈ കുടുംബത്തിലൊരാളായിട്ട് അദ്ദേഹം കൂടി ഉണ്ട്, നിങ്ങളുടെ കുടുംബത്തിൽ ഞാനും കൂടി ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ വിവാഹം നടക്കുന്നത്. വിവാഹം കഴിക്കുമ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് വല്ലതും അറിയാമായിരുന്നു? ഇല്ല, ആദ്യ നാളുകളിലൊന്നും അറിയില്ലായിരുന്നു. അത്ര വിദഗ്ധമായിട്ട് അവിടെയും ഇവിടെയുമായിട്ട് ഇങ്ങനെ ബന്ധം കൊണ്ടുപോകുമായിരുന്നു. ഈ ഒരു വിഷയത്തിൽ എനിക്ക് സംശയം, അങ്ങനെ സംശയങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ ഫോൺ പരിശോധിക്കാനോ ഒന്നും നിന്നിട്ടില്ല. അവിടെ തൃശ്ശൂർ ബിസിനസ് ഉണ്ട്, ബിസിനസ് പരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇവിടെ നിൽക്കുന്നു എന്നുള്ളത് മാത്രമാണ് എനിക്ക് തന്നുകൊണ്ടിരുന്ന അറിവ്. ഇങ്ങനെ ഒരു സ്ത്രീ വിഷയം ഞാൻ ജനുവരി 9 മാത്രമാണ് അറിയുന്നത്. ജനുവരി അല്ല, മാർച്ച് 9 അറിയുന്നത്. പിന്നെ അതിനെ തുടർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോഴും പിന്നെ ഇവരുടെ പേരൻസുമായിട്ടും ഈ കുട്ടിയുമായിട്ടും ഒക്കെ സംസാരിച്ചതിൽ നിന്നാണ് എനിക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായത്. ആദിത്യൻ്റെ വീട്ടുകാരുടെ നിലപാട് അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും ഇല്ല, മരിച്ചു പോയതാണ്, മുന്നേ മരിച്ചു പോയതാണ്. സഹോദരനും സഹോദരിയും ഉണ്ട്, ഇവരുമായിട്ടൊന്നും അദ്ദേഹത്തിന് ഒരു ബന്ധവുമില്ലായിരുന്നു. നമ്മളും അവരോട് സംസാരിക്കുന്നതിനോട് അടുക്കുന്നതിനോട് അദ്ദേഹത്തോട് ഒരു താല്പര്യമില്ലായിരുന്നു. അവരൊക്കെ വളരെ മോശമാണ്, അടുപ്പിക്കാൻ കൊള്ളില്ല, അങ്ങനെയൊക്കെ പല ഒരുപാട് കാര്യങ്ങളാണ് അവരെപ്പറ്റി നമുക്ക് അവിടെ തന്നിരിക്കുന്ന ധാരണ. പക്ഷേ ഈ വിഷയം ഉണ്ടായി അറിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ സഹോദരൻ കണ്ണൻചേട്ടൻ വിളിച്ചു, ലക്ഷ്മി ചേച്ചി വിളിച്ചു. അപ്പോൾ എല്ലാത്തിനും അവരെ കൂടെ ഉണ്ട്, വിഷമിക്കണ്ട എന്നാണ് പറയുന്നത്. ആദിത്യനുമായുള്ളൊരു ബന്ധം അതൊരു അബദ്ധമായി പോയെന്ന് ഇപ്പോൾ തോന്നുന്നുണ്ടോ? പിന്നെ തീർച്ചയായും, അല്ലെങ്കിൽ അയ്യോ അബദ്ധമോ, അതിനപ്പുറം ഒരബദ്ധം ഒരു സ്ത്രീക്കും പറ്റാനില്ല ജീവിതത്തിൽ. കുട്ടികളുടെ കാര്യത്തിൽ ആദിത്യൻ്റെ നിലപാടല്ല ഇപ്പോഴോ? ഇപ്പോഴത്തെ കാര്യം എനിക്കറിയില്ല. അദ്ദേഹം കുട്ടികളെന്ന് പറയുമ്പം എനിക്കൊരു മകൻ ഉണ്ടായിരുന്നല്ലോ. എൻ്റെ അപ്പുവിനോടുള്ള അത്രയും സ്നേഹവും കരുതലും ഒക്കെയാണ് പ്രധാനമായും ഈ കല്യാണത്തിലേക്ക് എത്താനുണ്ടായ ഒരു റീസൺ. അത് വളരെ ആത്മാർത്ഥമായിട്ട് തന്നെയുള്ളൊരു സ്നേഹമാണെന്നാണ് ഞങ്ങൾ കരുതിയിരുന്നത്. അപ്പോൾ സ്വാഭാവികം നമുക്ക് ഒരു സെക്കൻഡ് മാരേജ് ആകുമ്പം, ഒരു കുഞ്ഞും കൂടെ ഉള്ള അമ്മയാകുമ്പോൾ കുഞ്ഞിനെ കൂടി സ്നേഹിക്കുന്ന ഒരാളെയാണ് ആവുമല്ലോ നമ്മൾ പ്രതീക്ഷിക്കുക. അപ്പോൾ അത്തരത്തിൽ അത്രയും നല്ലൊരു മനുഷ്യനായിട്ടാണ് ഞങ്ങളുടെ മുന്നിൽ അദ്ദേഹം നിന്നിരുന്നത്. പിന്നെ ഇപ്പോഴത്തെ കാര്യം എനിക്ക് അദ്ദേഹത്തിൻ്റെ അവസ്ഥ എനിക്ക് അറിയില്ല. ഇതാണ് ലോയലിനെ വിവാഹം കഴിക്കും മുൻപ് നിങ്ങൾ പ്രേമത്തിലായിരുന്നു? ഒരിക്കലും അങ്ങനെ പ്രേമിച്ചിരുന്നേ ആ മനുഷ്യനെ വിവാഹം കഴിക്കേണ്ട ആവശ്യമില്ല. പ്രേമിച്ചാളെ കല്യാണം കഴിച്ചാൽ പോരും. ഇത്രയും വർഷം കാത്തിരുന്ന് ഒരു ഡിവോഴ്സ് കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഈ പ്രേമം നടക്കുന്നു എന്ന് അദ്ദേഹം അവകാശപ്പെടുന്ന സമയത്ത് ആദിത്യൻജി എന്ന് പറഞ്ഞ ഈ വ്യക്തി കണ്ണൂരിലുള്ളൊരു പെൺകുട്ടിയുമായിട്ട് വിവാഹ നിശ്ചയം കഴിഞ്ഞു നിൽക്കുകയാണ്. വിവാഹ നിശ്ചയം കഴിഞ്ഞു നിൽക്കുന്ന ഒരാൾ വേറൊരാളെ പ്രേമിക്കുമോ? എനിക്കറിയില്ല, ഞാൻ ചോദിക്കുകയാണ്. പറയുന്ന സമയങ്ങളൊക്കെ ഇതാണ്. അദ്ദേഹത്തെ ഞാൻ പ്രേമിച്ചുകൊണ്ടിരുന്നെങ്കിൽ അദ്ദേഹത്തെ ഞാൻ കിട്ടിയാൽ പോരെ? പിന്നെ വേറൊരാളെ കല്യാണം കഴിച്ച് ഒരു കുഞ്ഞുമായി ഡിവോഴ്സ് ചെയ്തിട്ട് പിന്നീട് ഞാൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് വരണം? പറയുന്നതിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ആലോചിച്ചുകൂടെ പറയുമ്പോൾ. അപ്പം മാഡത്തിൻ്റെ ഈ ഒരു സിറ്റുവേഷൻ മാഡത്തിൻ്റെ അച്ഛനും അമ്മയുടെയും അഭിപ്രായം? ഒരു വല്ലാത്തൊരു അവസ്ഥയിലാണ്. അപ്പം ഈ ഗുളികകളൊക്കെ കഴിക്കേണ്ടെന്നുള്ള അവർ ഭക്ഷണം കഴിക്കുന്നു വല്ലാത്ത. കാരണം എന്നെ മാത്രം ചലിച്ചതല്ല, ഒരു കുടുംബം മൊത്തം, എല്ലാവരെയും സ്നേഹം നടിച്ച് കയ്യിലെടുത്ത് ഒരു കുടുംബത്തെ മൊത്തം അദ്ദേഹം പറ്റിച്ചിരിക്കുക, വഞ്ചിച്ചിരിക്കുകയാണ്. കാരണം അച്ഛനും അമ്മയ്ക്കൊക്കെ അത്ര സ്നേഹമായിരുന്നു മോനെയും മോനെയും. അവർക്ക് അവരുടെ മരുമകനായിട്ടല്ല, മകനായിട്ട് കണ്ട അത്ര സ്നേഹമായിരുന്നു. സ്വന്തം മകളെ ഒരാളെ പിടിച്ചേൽപ്പിക്കുമ്പോൾ അവൾ ആ കരങ്ങളിൽ സുരക്ഷിതയാണ്, ഞങ്ങളില്ലാതായാലും അവർക്കും കുഞ്ഞിനും അദ്ദേഹം സംരക്ഷണം നൽകും എന്നൊക്കെയല്ലേ അവർ കരുതുന്നത്. പക്ഷേ അങ്ങനെ സംരക്ഷിക്കേണ്ട ആൾ തന്നെ ഇപ്പോൾ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്, ദ്രോഹിക്കാവുന്നതിൻ്റെ മാക്സിമം ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ വയസ്സായിരിക്കുകയാണ്. തീർച്ചയായും വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് അച്ഛനും അമ്മയും. അത്ര വിഷമിക്കുന്നുണ്ട്.
മാഡത്തിന് ഏതെങ്കിലും രീതിയിൽ ആദിത്യം ഭീഷണിപ്പെടുത്തുകയോ? ഏതെങ്കിലും രീതിയിലോ? എന്തെല്ലാം രീതിയിൽ, എന്തെല്ലാം തരത്തിൽ, പല ഭീഷണി വാക്കുകളിൽ കൂടി ആവട്ടെ, പെരുമാറ്റത്തിൽ കൂടി ആവട്ടെ, എല്ലാം ഉണ്ടായിട്ടുണ്ട്. പിന്നെ പുല്ലും മാറ്റിക്കും. നീ നീ ഉദ്ദേശിക്കുന്നതിനപ്പുറം പല എല്ലാ കഥകളും പറഞ്ഞ് ജയിക്കാൻ വേണ്ടി എന്ത് കഥയും ഞാൻ പറയും. ആദ്യ ഭർത്താവിൻ്റെ കൂടെ ചേർന്ന് നിന്ന് കുഞ്ഞിനെതിരെയോ എനിക്കെതിരെയോ ഒക്കെ പല ആരോപണങ്ങളും ഉന്നയിക്കും. അന്ന് ആ കേസ് തൊട്ട് ഞാൻ എന്തൊക്കെയോ, എനിക്കറിയില്ല അദ്ദേഹം എന്തൊക്കെയാണ് പറയുന്നതെന്ന്. പിന്നെ ഇവിടെ ചവറയിൽ ജീവിക്കില്ല, അച്ഛനും അമ്മയ്ക്കും എന്തെങ്കിലും സംഭവിക്കും. ഇനി പറയാൻ ഇനി ഒന്നുമില്ല. നിയമത്തിൻ്റെ വഴിയിൽ പോയാലും എനിക്ക് പല ഉന്നതരുമായിട്ട് ബന്ധമുണ്ട്. ഇനി സുപ്രീം കോടതി വരെ പോയിട്ടും കാര്യമില്ല. എന്തൊക്കെയാണ് ഇതൊക്കെ ഇനിയുണ്ട് പറയുന്ന ഭീഷണികൾ. ഇവിടെ വന്നത് ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ടാവും, കത്തിയെടുത്ത് കുത്താനൊക്കെയുള്ളൊരു ശ്രമം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ തൃശ്ശൂരിൽ എന്താണ് അദ്ദേഹത്തിന് ബിസിനസ്? സത്യം പറയട്ടെ, അദ്ദേഹം പറഞ്ഞുള്ള കാര്യങ്ങളല്ല, അതെനിക്കറിയില്ല. എനിക്ക് അവിടെ പോയി അന്വേഷിക്കാനുള്ളൊരു അവസ്ഥയായിരുന്നില്ല. എനിക്ക് ഏപ്രിലിൽ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞ് ബെഡ് റെസ്റ്റ് ആയിരുന്നു. പിന്നെ സിസേറിയനായി, നവംബറിലാണ് മോൻ്റെ സിസേറിയൻ നടക്കുന്നത്. മാർച്ച് ആയപ്പോൾ ലോക്ക്ഡൗൺ ആയി. അപ്പം നമുക്ക് അവിടെ പോയി അന്വേഷിക്കാനുള്ളൊരു ഇതില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെന്ന് പറയുന്ന ആരുടെയും നമ്പർ നമ്മുടെ കയ്യിലില്ല, ആരെയും നമുക്കറിയില്ല. അദ്ദേഹം പറഞ്ഞുള്ളതല്ലാണ്ട് നമുക്ക് അവരുടെ പേഴ്സണൽ നമ്പറുകളോ ഒന്നും നമുക്കറിയില്ല. അദ്ദേഹം പറയുന്നു ഷിബു എന്ന് പറയുന്നൊരു ഫ്രണ്ട് അവിടെ ഉണ്ട്, പുള്ളിയുമായി ചേർന്ന് ഗോൾഡിൻ്റെയോ റിയൽ എസ്റ്റേറ്റിൻ്റെയോ എന്തോ ബിസിനസ്സാണെന്ന് പറയുന്നു. ഗാർബ് എന്ന് പറയുന്ന കടയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ ചെയ്യുന്നു എന്ന് പറയുന്നു. ഇതിലൊക്കെ എത്രത്തോളം വാസ്തവമുണ്ടെന്ന് എനിക്കറിയില്ല. തീർച്ചയായും ഓൾറെഡി ഞാൻ പരാതി കൊടുത്തു കഴിഞ്ഞു. നിയമപരമായി തന്നെ നേരിടും, കാരണം എനിക്കെതിരെ പ്രചരിപ്പിച്ച ഈ അപവാദങ്ങൾ അദ്ദേഹം തെളിയിക്കണം. അത് സത്യമാണെന്ന് അദ്ദേഹം തെളിയിക്കേണ്ട ഉത്തരവാദിത്വം അദ്ദേഹം. അല്ലാതെ ഒരു തെളിവുമില്ലാതെ ഒരു സ്ത്രീയെ, ഒരു ഭാര്യയെ, അമ്മയെ ഇല്ലാത്ത തെളിവുകൾ പറഞ്ഞ് സമൂഹ മാധ്യമത്തിൽ ആക്ഷേപിക്കാൻ പാടില്ല. അതിൻ്റെ തെളിവ് വ്യക്തമായിട്ട് അദ്ദേഹം സൈബർ സെല്ലി വഴിയോ, ഞാൻ തയ്യാറാണ് ഏത് നിയമത്തെ നേരിടാൻ. ഞാൻ വിവാഹശേഷവും ജനുവരി 25, 2019 ശേഷവും പല ആൾക്കാരുമായി ബന്ധത്തിലാണ് എന്ന് അദ്ദേഹം തെളിയിക്കട്ടെ. അതിൻ്റെ ഉത്തരവാദിത്വം അദ്ദേഹത്തിന്. അങ്ങനെ അദ്ദേഹം ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അത് തെളിയിക്കുകയും കൂടെ ചെയ്യേണ്ട ഉത്തരവാദിത്വം അദ്ദേഹത്തിനാണ്. ഞാൻ തയ്യാറാണ് അതിന്. നിയമപരമായിട്ട് ഈ ബന്ധം വിവാഹമോചനം അങ്ങനെയുള്ളൊരു കുടുംബ കോടതി വിഷയങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ ചിന്തിച്ചിട്ടില്ല. ആദ്യം നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ. ഞാൻ കുഞ്ഞുമോനും കൂടെ ഉള്ളത് കൊണ്ട് അതിനെപ്പറ്റി ഞാൻ, പക്ഷേ അദ്ദേഹമായ ഒരു ജീവിതം ഇനി ഉണ്ടാകില്ല. അത്ര ഇങ്ങനെ ഒരാളുടെ കൂടെ ഒരിക്കലും ഒരു എൻ്റെ ഭർത്താവ് എന്ന് പറയുന്ന ഒരു സ്ഥാനം ഒരിക്കലും അദ്ദേഹത്തിനുണ്ടാവില്ല. കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ച്? അവരെക്കുറിച്ച് വിഷമമുണ്ട്, കാരണം ഒരു തെറ്റും ചെയ്യാത്ത മക്കളാണ്. ഒരിക്കലും നമ്മൾ ഇങ്ങനെയൊക്കെ വരും എന്ന് വിചാരിച്ചല്ല ഒരു വിവാഹം. നമ്മൾ ആദ്യവിവാഹമായിക്കോട്ടെ, രണ്ടാം വിവാഹമായിക്കോട്ടെ, നമ്മളൊരിക്കലും ഒരു വിവാഹം കഴിക്കുന്നതിന് ആ വ്യക്തിയുമായിട്ട് ആ ജീവനാന്തം ജീവിക്കാൻ, ആ കുഞ്ഞുങ്ങളും അതിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളുമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ. സാഹചര്യങ്ങളാണ് പലപ്പോഴും പല പ്രശ്നങ്ങളും ഇല്ലെങ്കിൽ നമ്മളെ പല തീരുമാനങ്ങളും എടുക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളെ ഓർത്ത് വിഷമമുണ്ട്. ഒരിക്കലും ഞാൻ ഇങ്ങനെയൊന്നും ഒരു ഇഷ്യൂ കഴിഞ്ഞപ്പോൾ വീണ്ടും ഇതുപോലെ ഇങ്ങനെ വന്നിരുന്ന് ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുമെന്നോ ഇങ്ങനെ കേസ് കൊടുക്കാൻ നമ്മളിതൊന്നും വിചാരിക്കുന്നില്ലല്ലോ. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ നിമിത്തം സാഹചര്യങ്ങളാണ് പലതും നമ്മളെ ചെയ്യിക്കാൻ പ്രേരിപ്പിക്കുന്നത്. മക്കളെ എനിക്ക് നന്നായിട്ട് നോക്കണം, അവർക്ക് ഞാനല്ലേ ഉള്ളൂ. അവരെ ഇനി നന്നായി തന്നെ നോക്കുന്നത്, എന്നെ കൊണ്ട് പറ്റുന്നതിൻ്റെ കഴിവിൻ്റെ പരമാവധി നന്നായിട്ട് അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് നല്ല മക്കളായിട്ട് വളർത്തണം എന്നാണ് ആഗ്രഹം. അതിനുവേണ്ടി ഞാൻ, അത് മാത്രമാണ് ഈ പ്രധാനമായും എൻ്റെ ലക്ഷ്യം. കുഞ്ഞുങ്ങളെ ഇതിനകത്തോട്ട് ആദ്യം വലിച്ചെഴുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ഇഷ്യൂസ് അങ്ങ് എനിക്കറിയില്ല, അതിനെപ്പറ്റി അറിയില്ല. എനിക്കെതിരെയാണല്ലോ ആരോപണം മുഴുവൻ. അതുപോലെ തന്നെ ഈ സംഭവത്തെ പറ്റി ഈ സിനിമ സീരിയലിലുള്ള ആരെങ്കിലും ഇടപെട്ട് തീർക്കാൻ നോക്കുമോ? അല്ലെങ്കിൽ എന്തെങ്കിലും സംസാരം ഉണ്ടായിട്ടുണ്ട്? സിനിമ സീരിയലുമായി ബന്ധപ്പെട്ട് ആരും ഇടപെട്ടിട്ടില്ല. പിന്നെ ഈ വിഷയങ്ങൾ അറിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ സംസാരിച്ചിരുന്നു. കാരണം റിലേറ്റീവ്സും ഒക്കെ ആയിട്ട് അദ്ദേഹം വളരെ പിണക്കത്തിലാണ്. അങ്ങനെ നമുക്കൊരു കോംപ്രമൈസിന് വേണ്ടി നമുക്ക് ഇദ്ദേഹത്തെ പറഞ്ഞില്ല. അച്ഛനും അമ്മയും ഇല്ല, സഹോദരങ്ങളുമായിട്ട് ബന്ധമില്ല, ബന്ധുക്കളുമായിട്ട് അടുപ്പമില്ല അദ്ദേഹത്തിന്. പിന്നെ കുറച്ച് സുഹൃത്തുക്കളാണ്, അവരൊക്കെ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് ഒത്തുപോകാൻ വേണ്ടി. പക്ഷെ ഒരിക്കലും അദ്ദേഹം താല്പര്യപ്പെടാത്തപ്പോൾ
എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ കോംപ്രമൈസിന് തയ്യാറായിരുന്നു തിരിച്ചു വന്നാൽ, പക്ഷെ അദ്ദേഹത്തിന് വേണ്ടാന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആര് പറഞ്ഞിട്ടെന്താ കാര്യം? സ്വയം തോന്നേണ്ട കാര്യമല്ലേ? അതിനെ ന്യായീകരിക്കാനായിട്ട് ഇപ്പം ഞാൻ വൃത്തികെട്ടങ്ങളാണ്, എനിക്ക് പല ബന്ധങ്ങളും ഉണ്ടെന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. അത് അദ്ദേഹം എനിക്ക് വ്യക്തമാക്കി തരണം, സമൂഹത്തിന് വ്യക്തമാക്കി കൊടുക്കണം. മാഡത്തിന് ഇങ്ങനെ ഈ കലാരംഗത്തോട്ടിറങ്ങാൻ വീട്ടുകാരുടെ പൂർണ്ണ പിന്തുണ ഉണ്ടായിരുന്നു? തീർച്ചയായും തീർച്ചയായും. അച്ഛനും അമ്മയും എന്നെ വളരെ ചെറുപ്പം മുതലേ ഡാൻസ് എല്ലാം പഠിപ്പിച്ചതും അതിനുള്ള എല്ലാ സപ്പോർട്ടും അച്ഛനും അമ്മയും തന്നെയാണ്. ഇപ്പോഴും അത് എൻ്റെ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ ഉള്ള എല്ലാ സപ്പോർട്ടും അച്ഛനും അമ്മയും തന്നെയാണ്. ഈ ആദിത്യനായിട്ടുള്ള വിവാഹം കഴിഞ്ഞ ശേഷം ആദിത്യനും അഭിനയത്തിലോട്ട് വിടാൻ ഞങ്ങൾ വർക്ക് ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. പെട്ടെന്നുള്ളൊരു വിവാഹമായിരുന്നു. ആ സമയത്ത് ഞാൻ രണ്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. വിവാഹശേഷവും അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന് അഭിനയത്തിന് വിടാൻ പ്രയാസമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ടാണ് എനിക്ക് യാത്ര ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് ഞാൻ പിന്നെ കുഞ്ഞിന് വേണ്ടി തൽക്കാലം വർക്കുകൾ നിർത്തിയത്. സ്വന്തം ഇഷ്ടപ്രകാരമായിരുന്നു ഈ വിവാഹം? ആദിത്യൻ പ്രപ്പോസ് ചെയ്തായിരുന്നു. അദ്ദേഹം സംസാരിച്ചു. സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ല, വളരെ വലിയ നല്ലൊരു മനുഷ്യൻ, ഇതിനപ്പുറം ഒരു നല്ല മനുഷ്യനെ നമ്മൾ കണ്ടിട്ടില്ല ജീവിതത്തിൽ. ആ ഒരു ഇമ്പ്രഷനാണ് നമ്മളുടെ എല്ലാവരുടെയും മനസ്സിൽ അദ്ദേഹം ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ ഇഷ്ടപ്പെട്ട ഇത്രയും നല്ലൊരു മനുഷ്യൻ നമ്മൾ പിന്നെ ഇത്രയും വർഷത്തിനിടയ്ക്ക് എൻ്റെ അടുത്തൊരു മോശമായ പെരുമാറ്റങ്ങളോ വർത്തമാനങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു നല്ലൊരു മനുഷ്യനാണെന്ന് ഉള്ള വിശ്വാസത്തിലാണ് കല്യാണം നടന്നത്. പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞില്ലേ ആദ്യ വിവാഹത്തെ പറ്റിയും, ലിവിങ് ടുഗദർ, അതിലൊരു മകനുണ്ട്, ഇതൊക്കെ അറിയാം. പക്ഷേ എൻ്റെയും ഫസ്റ്റ് മാരേജ് അല്ലല്ലോ, എനിക്കൊരു മകനുണ്ട്. അപ്പോൾ സ്വാഭാവികമായി രണ്ടിടത്ത് ഓരോ വിവാഹം നടന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ മുന്നിൽ കാണിച്ചിരിക്കുന്ന ആ നല്ല മുഖമായി മാത്രമായിരുന്നു, ആ മുഖം മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. കല്യാണത്തിന് ശേഷമാണ് രണ്ടാമത്തെ മുഖം നമ്മൾ അറിയുന്നത്. അറിഞ്ഞു വെച്ചുകൊണ്ട് നമ്മൾ ഒരിക്കലും ഒരു തീയിൽ പോയി ചാടില്ലല്ലോ. അറിയില്ലായിരുന്നു. നമ്മളോട് കാണിച്ചത് അത്രയും സത്യസന്ധതയും ആത്മാർത്ഥതയും സ്നേഹവുമാണ്. അത് വിശ്വസിച്ചിട്ടാണ് ഈ ഒരു കല്യാണം നടക്കുന്നത്. ഈ ഗ്രീഷ്മ മേഡത്തെ വിളിക്കാറുണ്ടോ? വിളിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പലതവണ സംസാരിച്ചിട്ടുണ്ട്. പലപ്പോഴും ആദ്യം തൊട്ടേ ഈ വിഷയം അറിഞ്ഞപ്പോൾ തൊട്ടേ എൻ്റെ കുട്ടിയെ നേരിട്ട് വിളിച്ചു, കാര്യങ്ങൾ സംസാരിച്ചു. ഇനി ഇങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്നവർ പറഞ്ഞു. പിന്നെയും ഇവർ തമ്മിലുള്ള ബന്ധങ്ങൾ തുടർന്ന് തന്നെ കൊണ്ടിരിക്കുകയായിരുന്നു അവസാനം വരെ. അവരില്ല എന്ന് പറയുന്നെങ്കിലും പിന്നീടും അവർ തമ്മിൽ ബന്ധം ഉണ്ടായിട്ടുണ്ട്. മേഡം ഇനി ഈ അഭിനയരംഗത്തേക്ക് തന്നെ തുടരാൻ താല്പര്യമുണ്ടോ? എനിക്കറിയാവുന്ന എൻ്റെ തൊഴിലതാണ്. എനിക്ക് അഭിനയവും എൻ്റെ നൃത്തവും കലയാണ് എൻ്റെ തൊഴിൽ. അപ്പം ഇത് ഈ രംഗത്തുനിന്ന് ഇതിൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. കുഞ്ഞുങ്ങളെ വളർത്തണം, അച്ഛൻ അമ്മ, പിന്നെ എൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഇപ്പം വേറെ ആരുമില്ല. അപ്പം നമുക്ക് നമ്മുടെ ജോലി ഇതാണ്. അപ്പോൾ വർക്ക് ചെയ്യും, വർക്ക് ഡാൻസ് ക്ലാസ്സുമായി മുന്നോട്ട് പോകും, പിന്നെ എല്ലാം ബാക്കിയെല്ലാം ഈശ്വരൻ്റെ കയ്യിലാണ്. മേഡത്തിന് എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരോടല്ല, എനിക്ക് പ്രത്യേകിച്ചും പെൺകുട്ടികളോടാണ്. ഞാൻ ഉപദേശിക്കാനൊന്നും ഞാൻ ആളല്ല, കാരണം ഞാൻ ഇതിനപ്പുറം വലിയ കുഴിയിൽ വീണിരിക്കുന്ന ആളാണ്, ചതിയിൽ പെട്ടിരിക്കുന്ന ആളാണ്. ഈ എന്നെപ്പോലെ മണ്ടിമാർ കാണില്ല. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ നല്ല ബോൾഡാണ്. അവർക്ക് അവർ ഭയങ്കര എന്താ പറയുക, അവർക്ക് എന്നെപ്പോലല്ല. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഉപദേശമൊന്നും കൊടുക്കാനില്ല, ഒരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ. ഇതുപോലുള്ള ചതിയന്മാരുടെ വലയിൽ പോയി വീഴാതിരിക്കുക. സ്നേഹമാണ് എന്ന് പറഞ്ഞ് വളരെ ആത്മാർത്ഥതയുള്ള സ്നേഹവും പറഞ്ഞ് വരുമ്പോൾ ഒരുപാട് ആലോചിക്കുക. അത്ര എനിക്ക് പറയാനുള്ളത്. ഇതുപോലുള്ള കപട മുഖങ്ങളിൽ വിശ്വസിക്കാതിരിക്കുക. ഇനിയും ഒരു വേറൊരു അമ്പിളി ദേവി ഉണ്ടാവാതിരിക്കട്ടെ. അതെനിക്ക് പറയാനുള്ളത്.